നമസ്കാരം. ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ആദ്യം ഇലയിൽ തൊട്ട് വിളമ്പാനുള്ള ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപ്പിലിട്ടത്, ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞാൽ അച്ചാർ, അതൊക്കെയാണ് ആദ്യത്തെ അല്ലേ. അപ്പോൾ ഉപ്പിലിട്ടത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നാരങ്ങ, നെല്ലിക്ക, മാങ്ങ ഇതൊക്കെയാണ് ആദ്യം ഓർമ്മ വരിക. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്കിൾ തന്നെ ആവട്ടെ ഇത്തവണത്തെ ഓണത്തിന് ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് കാണിക്കാൻ പോണത് വളരെയേറെ രുചികരമായിട്ടുള്ള ഗണപതി നാരങ്ങ കൊണ്ടുള്ള ഒരു ഉപ്പിലിട്ടതാണ്. വടുകപ്പുളി അല്ല കേട്ടോ, ഗണപതി നാരങ്ങ എന്താണെന്നുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇതിനെ വേറെ ദിക്കിൽ വേറെ പേരാണോ പറയണേന്നുള്ളത് എനിക്കറിയില്ല. ഒരുപാട് ഗുണങ്ങളും അതുപോലെ സ്വാദുള്ള ഒരു നാരങ്ങയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ എല്ലാ സ്വാദുകളും അതിനുണ്ടാവും. ഒരു ചെറിയൊരു ഇളം കയപ്പാണ് ഇത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ. അത് കയപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ അത് ഉണ്ടാക്കണ്ടെന്നുള്ള തീരുമാനമൊന്നും എടുക്കണ്ട കേട്ടോ, അസല് സ്വാദാണ്. അപ്പോൾ ഇത് പുളി കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, വിനീഗർ ചേർത്തിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എത്ര നാളാന്ന് ചോദിച്ചാൽ കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, അവസാനം ഉലുവാപ്പൊടി ചേർക്കണ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂടാറിയിട്ട് ഒരു അര ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർക്കണം എന്നുള്ളത്, വറുത്ത് പൊടിച്ചത്. അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ, കാണിക്കാൻ മറന്നുപോയി. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചൂടാറിയ ശേഷം ഒരു അര ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരിത്തിരി കട്ട തൈരും ഇതുപോലെ ഒരു സ്പൂണോളം ഈ ഒരു ഗണപതി നാരങ്ങയുടെ ഉപ്പിലിട്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഊണയിക്കാൻ വേണ്ടി പറ്റും. ഇതിനെ ഗന്ധനാരകം എന്നും പറയും ചില ദിക്കിലൊക്കെ. അറബിക് ഡിഷിൽ അതവർക്കൊരു ഫ്ലേവറിൻ്റെ ചേർക്കാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതുപോലെ ബംഗാൾ വിഭവങ്ങളിലും ഈ ഗണപതി നാരങ്ങ ഉപയോഗിച്ച് കാണാറുണ്ട്. കാരണം അത്രയും വാസന ഉള്ളതാണ്, രുചിയാണ്. ഇതാണ് ഗണപതി നാരങ്ങ എന്ന് നമ്മൾ പറയണത്. ഇത് മുഴുവൻ ആവശ്യമില്ല, ഇതിൻ്റെ പകുതി വെച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കാണിക്കാം. ഇനി ഇത് എങ്ങനെയാണ് തൊലി കളഞ്ഞ് അത് നുറുക്കിയെടുക്കുക എന്നുള്ളത്. മുഴുവനായിട്ട് ഇതിങ്ങനെ തൊലി വൃത്തിയായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കായയുടെ തോലൊക്കെ നമ്മൾ ചീന്തണ പോലെ വല്ലാതെ കട്ടിയുള്ള ഭാഗങ്ങൾ ഒന്ന് ചെത്തിയ ശേഷം കാണിക്കാം. ഗണപതി നാരങ്ങയുടെ തൊലി ഇതുപോലെ ചെത്തിയതിന് ശേഷം നടുവിൽ ഈ കുരു ഉണ്ടാവും, ആ കുരു ഒന്ന് കളയണം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നുറുക്കി വെച്ചിട്ട് അതിനെ അരിഞ്ഞെടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊട്ടും പുളിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ നല്ലോണം മൂത്തത് നോക്കിയിട്ട് എടുക്കണം, അതായത് പുറമെ മഞ്ഞ കളർ ആവണം, അതാണ് ശരിക്കും മൂപ്പ്. അങ്ങനെ മൂത്തത് എടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചതൊന്ന് കഴിച്ച് നോക്കിയാൽ തന്നെ വെറുതെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഒരു ഇളം മധുരത്തോട് കൂടിയിട്ട് ഒട്ടും പുളിയില്ല. വടുകപ്പുളി നാരങ്ങയാണെങ്കിൽ അസല് പുളി ഉണ്ടാവും. അപ്പോൾ പുളി ഇല്ലാതെ നമ്മൾ എങ്ങനെയാണത് ഉണ്ടാക്കുക? അത് വിനീഗറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് എങ്ങനെയാന്ന് പുളി പിഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം, അത് കാണാം. നമ്മൾ പുളിവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. സാധാരണ എല്ലാത്തിലും ഒരു നെല്ലിക്ക വലിപ്പം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ വലിപ്പമാണ് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഗണപതി നാരങ്ങയ്ക്ക് ഒട്ടും തന്നെ പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിൽ പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. കായാണ് ചേർക്കുന്നത്, മുഴുവൻ കായം. അതായത് കായത്തിൻ്റെ നല്ലൊരു വാസന വേണം. പൊടി ചേർക്കുന്നവരാണെങ്കിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. കാരണം ഇതൊരു പിക്കിളായിട്ടാണല്ലോ ചെയ്യണത്, അതുകൊണ്ടാണ് മുളക് പൊടി ഇത്രയും ചേർക്കണത്. കായവും മുളക് പൊടിയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് പുളിവെള്ളത്തിൽ നന്നായിട്ട് തിളക്കട്ടെ. എപ്പോഴും പറയണത് പോലെ പുളിക്കൊരു വേവ് ഉണ്ട്. എല്ലാം കൂടിയിട്ട് 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് നാരങ്ങ ചേർക്കാം. 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചു. ഇതാണ് ഇതുപോലെ ഒരു അച്ച് ശർക്കര. ഇതെന്താ ഞാൻ കാണിക്കണതെന്ന് വെച്ചാൽ പല വലുപ്പത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള അളവ് പറയാൻ പലരും പറയാറുണ്ട്. അതിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കണത്. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയുടെ കഷ്ണവും കൂടി ചേർക്കുകയാണ്. നമ്മൾ കാണിച്ച നാരങ്ങയുടെ 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അളവാണ്. ഇനി ഈ നാരങ്ങയുടെ കഷ്ണം വേവണം, അതാണ് അതിൻ്റെ പാകം. ഏകദേശം ഒരു 6 മിനിറ്റ് വേണ്ടി വന്നു ഇത് കഷ്ണം വേവാനും. അതുപോലെ നമ്മൾ ഒഴിച്ച പുളിവെള്ളം ഒരു എന്താ പറയുക അച്ചാർ അല്ലെങ്കിൽ പിക്കിളിൻ്റെ രൂപത്തിലേക്ക് കുറുകി വരാനും. ഇനി ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് ഒന്നും കൂടി കുറുകുകയും ചെയ്തോളും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കാനുണ്ട്. അതുപോലെ വറുത്തിടുകയും കൂടി വേണം കേട്ടോ. ചൂടാറിയിട്ടാണ് ഉലുവാപ്പൊടി ചേർക്കുള്ളൂ. വറുത്തിടുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. വറുത്തിടുകയും കൂടി ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കടുകും അതുപോലെ നല്ലോണം ഒരു പിടി കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടിരിക്കുന്നത്. നല്ലെണ്ണയിൽ ചെയ്യണവരുണ്ട്.
ഇപ്പോൾ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുക വെച്ചാൽ, ഇതിനെല്ലാ രസങ്ങളും ഉണ്ടല്ലോ. അതായത് ഉപ്പുണ്ട്, പുളിയുണ്ട്, പിന്നെ ഒരു ശർക്കര ചേർത്തുകൊണ്ട് ഒരു ചെറിയ മധുരമുണ്ട്, എരിവുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഈ നാരങ്ങയ്ക്ക് ഒരു ചെറിയ കയ്പ്പ് വരും വെന്ത് കഴിയുമ്പോൾ, ഒരിളം കയ്പ്പ്. അപ്പോൾ ആ ഒരു കയ്പ്പ് രസം ഇഷ്ടമുള്ളവർക്കാണ് ഈ ഒരു ഉപ്പിട്ടത് ഇഷ്ടാവുള്ളൂ. അപ്പോൾ വീടുകളിലൊക്കെ ധാരാളമായിട്ട് ഈ ഒരു ഗണപതി നാരങ്ങ ഉണ്ടായിട്ട് അത് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് വെറുതെ കളയണ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഓണത്തിന് സ്ഥിരം വിളമ്പിയും കഴിച്ചും ശീലിച്ചിട്ടുള്ള ആ ഒരു രുചി ഒന്ന് മാറി വേറിട്ടൊരു സ്വാദാവട്ടെ ഇത്തവണത്തെ ഓണത്തിന്. നീ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഇലയിലും ഇത് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.